നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ തുറന്നു സമ്മതിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള അതിർത്തി നിർണയം അംഗീകരിക്കാൻ ചൈന ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയും ചൈനയും തമ്മിൽ കൃത്യമായി അതിർത്തി നിർണയിക്കുന്നതുവരെ ഇരു രാജ്യങ്ങളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനെ മാനിക്കണമെന്നും സമാധാനം നിലനിർത്തുകയും ചെയ്യണമെന്നുമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചൈനയുടെ നടപടികൾ ഇന്ത്യയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ചൈനീസ് സൈന്യത്തിന്റെ സാന്നിധ്യത്തെ തുടർന്ന് നിയന്ത്രണ രേഖയിൽ 5 പോസ്റ്റുകളിൽ പെട്രോളിംഗ് തടസ്സപ്പെട്ടതായി ഇന്ത്യ പറയുന്നു. ഡെസ്പാങ്ങിലെ വൈ ജംഗ്ഷനിലാണ് ചൈനീസ് സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതുമൂലം 10, 11, 12, 13 പോസ്റ്റുകളിലെ പെട്രോളിംഗ് തടസ്സപ്പെട്ടതായാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. അതിർത്തി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇരു സേനകളും നിയന്ത്രണ രേഖയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പല ഇടങ്ങളിലും നിന്നും ചൈനീസ് സൈന്യം ഭാഗികമായി പിൻവാങ്ങിയിരുന്നു. ഗാൽവൻ താഴ്വരയിലെ പെട്രോളിംഗ് പോയിന്റ് 14, ഗോഗ്ര ഹോട്ട്സ്പ്രിംഗ്, ഫിംഗർ 4 എന്നിവിടങ്ങളിൽ നിന്ന് ചൈന സൈന്യത്തെ ഭാഗികമായി പിൻവലിച്ചു. എന്നാൽ തന്ത്രപ്രധാനമായ ഡെപ്സാങ്ങിൽ നിന്നും ചൈനീസ് സേന ഒട്ടും പിന്മാറിയിട്ടില്ല. ചൈന നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശത്തെ ഓരോ പോസ്റ്റിനുമിടയിൽ ഏകദേശം 1520 കിലോമീറ്റർ പ്രദേശമുണ്ട്. ഏകദേശം 80,100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്ത് സൈനികർക്ക് എത്തിച്ചേരാനാകുന്നില്ലെന്ന് ഇന്ത്യൻ സൈനികർ സൂചിപ്പിച്ചു. പാഗോങ് സോയുടെ വടക്കൻ തീരത്ത് ഫിംഗർ 8 വരെ ഇന്ത്യൻ സൈന്യം പെട്രോളിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ തന്ത്രപ്രധാനമായ ഡെപ്സാങ്ങിലെ ചൈനീസ് സാന്നിധ്യം ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയാണെന്നും സൈന്യം സൂചിപ്പിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ 38,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കൈവശപ്പെടുത്താനുള്ള ശ്രമമാണ് ചൈന നടത്തിവരുന്നത്. 1963 ഇന്ത്യ ചൈന അതിർത്തി കരാർ അനുസരിച്ച് പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ ചൈനയ്ക്ക് 5,180 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം നൽകി. അതിർത്തി പ്രദേശങ്ങളോട് ചേർന്ന് അടുത്ത കാലത്തായി സൈനിക വിന്യാസം ശക്തിപ്പെടുത്തുന്നതിനായി ചൈന വൻതോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇരട്ടിയാക്കുന്നതിനായി ഇന്ത്യയും ബജറ്റ് ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. യുദ്ധസമാന നീക്കത്തിന് ഇന്ത്യ സന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും ലംഘിച്ചാണ് ചൈനീസ് സൈന്യം ഇന്ത്യൻ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇന്ത്യൻ സേന ശക്തമായി പ്രതിരോധിക്കുകയും അതിർത്തി സംരക്ഷിക്കുകയും ചെയ്തു. കോർപ്സ് കമാൻഡർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇതിനകം 5 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥർ ഈ ആഴ്ച വീണ്ടും കൂടിക്കാഴ്ച നടത്തും. ഓഗസ്റ്റ് 29 അർദ്ധരാത്രി നടത്തിയ സുപ്രധാന നീക്കത്തിലൂടെ ഇന്ത്യൻ സൈന്യം പാങ്ങോങ് സോയുടെ പടിഞ്ഞാറൻ തീരത്തിലൂടെ നീങ്ങി തർക്ക മേഖലയിലെ പ്രധാന ഉയരങ്ങളിൽ നിലയുറപ്പിച്ചിരുന്നു. അതേസമയം ലഡാക്കിലെ പാങ്ങോങ് സോ തടാകത്തിന്റെ തെക്കുഭാഗത്ത് ചൈനീസ് സൈന്യം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുന്നതിന് ഉന്നതതല ചർച്ചകൾ നടക്കുന്നതിനിടെയുണ്ടായ ഈ ചൈനീസ് നടപടിയും അതിർത്തിയിലെ അന്തരീക്ഷം കലുഷിതമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.